പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന സി പി എമ്മിന്റെ അണികളുടെ ആഗ്രഹവും പ്രതീക്ഷയും തകർത്തെറിഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. വി എസും പിണറായിയും ഒന്നിച്ചു മത്സരിക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യും എന്നെല്ലാം പറയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിടാൻ പോകുന്ന വലിയ ചോദ്യം വളരെ ഗൗരവമുള്ളതായിരിക്കും. ഭരണം കിട്ടുകയാണെങ്കിൽ വി എസ് ആയിരിക്കുമോ പിണറായിയായിരിക്കുമോ മുഖ്യമന്ത്രി എന്ന് സാധാരണക്കാർ മുഖത്തുനോക്കി ചോദിക്കും. അക്കാര്യത്തിലും അഭിപ്രായം കേട്ടുകൊണ്ട് വോട്ട് ചെയ്യാൻ അവർക്ക് താൽപ്പര്യവും ഉണ്ടാകും. അതിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നതായിരിക്കും ഇടതുമുന്നണിയും സി പി എമ്മും നേരിടുന്ന വലിയ പ്രതിസന്ധി. കേന്ദ്രത്തിലും കേരളത്തിലും നേതൃത്വം മാറിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സി പി എമ്മിന് ഇത്തവണത്തേത്. രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട കടുത്ത വിഭാഗീയതയ്ക്കും പരസ്യമായ ഗ്രൂപ്പ് യുദ്ധത്തിനും ശേഷം വൈരം തെല്ലൊതുക്കി പാർട്ടി പുറമേക്ക് ഐക്യം പ്രകടിപ്പിക്കുന്ന കാലം. വിധിയുടെ വഴികൾ വിചിത്രമാണെന്ന് നാം പറയാറുണ്ട്. വിധിയിൽ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാർ അത് പറയില്ല. പക്ഷേ സി പി എം രാഷ്ട്രീയം കാണുമ്പോൾ അറിയാതെ ആരും ആ വാക്ക് പറഞ്ഞുപോകും. സംഘടനാ രംഗത്ത് കൊടുങ്കാറ്റുയർത്തിയ കാലമായിരുന്നു പിണറായി വിജയന്റെ സെക്രട്ടറി പദകാലം. വി എസിന്റെ തണലിൽ ചാരനിന്ന പിണറായി സ്വതന്ത്രനായി കരുത്തനായി മാറിയ കാലത്ത് വി എസ് ആയി ഇപ്പുറത്ത് പ്രധാന വിമർശകൻ. സംഘടന പിണറായി പിടിച്ചു. ആ പോരിൽ തോറ്റ വി എസ് ഇപ്പുറത്ത് ജനകീയനെന്ന പ്രതിച്ഛായയുണ്ടാക്കി. സി പി എമ്മിൻ്റെ സംഘടനാ തത്വങ്ങളൊക്കെ കാറ്റിൽ പറന്ന വലിയ ചേരിപ്പോരിൻ്റെ കാലം. സി പി എമ്മിൻ്റെ ചരിത്രം ഇനി എന്നെഴുതിയാലും വിഭാഗീയതയുടെ ആ പൂക്കാലം പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം കാണാതിരിക്കാനാവില്ല. എന്തൊരു പാർട്ടിയാണിത് എന്ന് സാധാരണക്കാരെ കൊണ്ടുപോലും പറയിപ്പിച്ച ഗ്രൂപ്പുകളി. പിണറായി വിജയൻ സെക്രട്ടറി പദമൊഴിഞ്ഞ് സംഘടനാ രംഗത്തുനിന്ന് പിന്മാറുമ്പോൾ വി എസിന് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നിട്ടിരുന്നു. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമാണ് തൻ്റെ ഭിന്നതകളെന്ന് സഖാവ് വി എസ് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. രാഷ്ട്രീയമായ വ്യതിയാനമാണ് ഭിന്നമായ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുകയും വ്യത്യസ്ത സ്വരങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന സംഘടനാപരമായ പ്രവണത എന്ന സഖാവ് വി എസിൻ്റെ യുക്തി കേന്ദ്ര കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം ആരോപണങ്ങൾ വിഭാഗീയ ഉദ്ദേശത്തോടുകൂടിയാണ് ഉയർത്തുന്നത്. കരുത്തനായ പിണറായി വിജയൻ ഇനി പാർലമെന്ററി രംഗത്ത് എന്ന അണികൾ ഉറപ്പിച്ചു ആരാധകരും. ജനറൽ സെക്രട്ടറി പദത്തിലെത്തുന്നത് എസ് രാമചന്ദ്രൻ പിള്ളയാണ് എന്നുറപ്പിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അനിശ്ചിതത്വം തുടങ്ങിയത്. സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി. വളരെ പെട്ടെന്ന് അന്തരീക്ഷം മാറിത്തുടങ്ങി. നിങ്ങൾ ഒന്നിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന് കേട്ടിട്ടില്ലേ? സി പി എമ്മിലെ വിഭാഗീയതയിൽ പ്രപഞ്ചത്തിൻ്റെ ഗൂഢാലോചന യെച്ചൂരിക്കും വി എസിനും ഒപ്പമായി എന്നു തോന്നുന്നു. പാർട്ടി വിരുദ്ധനായിരുന്ന, പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കിയ സമീപനം തുടർന്നു പോന്നിരുന്ന വി എസ് പിന്നെയും കരുത്തനായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി. വി എസും പിണറായിയും അങ്ങനെ ഒപ്പം അങ്കത്തട്ടിലേക്കിറങ്ങുന്ന അപൂർവ സുന്ദര കാഴ്ച. പെട്ടെന്ന് ഓർമ്മ വരുന്നത് 96 മാരാരിക്കുളം മാത്രം. 96 തെരഞ്ഞെടുപ്പിനെ ഓർക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത് വി എസ് അച്യുതാനന്ദൻ അന്ന് ഒരു മുടിചൂട മന്നനായിട്ട് കഴിയുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ള നാരിയ കഥകളൊന്നും അല്ലായിരുന്നു അന്ന് പരാമർശിച്ചു. പക്ഷേ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പാർട്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്, അപ്പോൾ ഊഷ്മളമായ ഒരു ഓർമ്മയാണ് ആ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ളത്. ഇത്തവണ ഒരു മാരാരിക്കുളം ബുദ്ധിമുട്ടാകും. പക്ഷേ കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി പദം പോയ സുശീല ഗോപാലൻ്റെയും ഗൗരിയമ്മയുടെയും ചരിത്രം മുന്നിലുണ്ട്. വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ലും നിലവിലുണ്ട്. ഇതൊന്നുമല്ലാതെ ബുദ്ധദേവിനെ മുഖ്യമന്ത്രി കസേരയിലേക്കിരുത്തി അതൊഴിഞ്ഞ് വെറും MLA ആയി തുടർന്ന ജ്യോതി ബസുവിൻ്റെ വഴിയുണ്ട്. സി പി എമ്മിനെ ഭാവിയിൽ വിലയിരുത്തുക, ഇതിലേതു വഴി അവരെടുക്കുന്നു എന്ന് നോക്കിയാവും. 92-കാരനായ വി എസ് മുന്നിൽ നിന്ന് നയിക്കുകയും മത്സരിക്കുകയും ചെയ്താലേ പാർട്ടിക്ക് മികച്ച വിജയമുണ്ടാവുകയുള്ളൂ എന്ന് സി പി എം വിലയിരുത്തുന്നത് വി എസിൻ്റെ വലിയ വിജയമാണ്. ഈ ജീവിതം അത്രയും പാർട്ടിക്ക് വേണ്ടി ഉഴിഞ്ഞുവെക്കുകയും പാർട്ടിയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിന് പാർട്ടിയും ജനങ്ങളും നൽകുന്ന അംഗീകാരം. പക്ഷേ 92-കാരനായ ഒരു നേതാവില്ലെങ്കിൽ മികച്ച വിജയം കിട്ടില്ല എന്ന് സി പി എമ്മിനുണ്ടാകുന്ന ആശങ്ക ആ പാർട്ടിയുടെ പാപ്പരത്തമാണ്.
ഒരു വി എസിനെ പോലെ ജനകീയനായ ഒരുപാട് ആളുകളെ എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന വലിയ ചോദ്യം. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ആ വലിയ ചോദ്യത്തിന് സി പി എം ഉത്തരം കണ്ടെത്തേണ്ടി വരും. സി പി എമ്മിനെ പോലെ ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് 1000 വി എസുമാരെ വളർത്തിയെടുക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഒരു 10 പേരെയെങ്കിലും ആ ഗണത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ സി പി എം നേതൃത്വത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്.